അപ്പൊ എന്നോടൊപ്പം ഉള്ളത് ഗോപാലകൃഷ്ണൻ ചേട്ടനാണ്. ഞാൻ മൻസൂർ മുഹമ്മദ്, ത്രിപുരൻ ട്രാവലറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഭാരത് മൈത്രി പശുപതി ധർമ്മശാല പശുപതി ഇത് വെച്ചുകൊടുത്തു നമ്മുടെ ഇന്ത്യ അല്ല തിയറ്റ് 1964 എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം ഇന്നത്തെ ലാസ്റ്റ് ദിവസമാണ്, നാളെ നമ്മളിവിടെ നിന്ന് തിരിച്ച് ഫ്ലൈറ്റ് കയറുവാണ്. അപ്പോൾ ഇന്നൊരു ദിവസം മാക്സിമം ഇവിടെ കറങ്ങുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്ന വിഷ്ണുവിൻ്റെ വീട്ടിലെ വിഷ്ണു താമസിക്കുന്നിടത്തേക്കാണ്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നും നമുക്ക് കരുതിയിരിക്കുന്നത് വിഷ്ണുവാണ്. അപ്പം അവിടെ ചെന്നിട്ട് ആണ് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്ന് പശുപതി ടെമ്പിളുണ്ട്, അതുപോലെ നമ്മുടെ യോദ്ധ ഷൂട്ട് ചെയ്ത സ്ഥലമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റുകളും അതേപോലെ തന്നെ ടൗണും പിന്നെ ദർബാർ സ്ക്വയറൊക്കെ ഞാൻ കാണിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഈ രണ്ട് ഡെസ്റ്റിനേഷൻ കവർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു മലയാളി ഇവിടെ ഒരു ഡോൾബി അമ്മായിനെ കെട്ടി ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അദ്ദേഹം നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട്, പറ്റുമെങ്കിൽ അവിടെയും ഒന്ന് പോകണം. അവിടെ ഏതെങ്കിലും ഒരു ഫുഡ് അവിടെ അറേഞ്ച് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതും ഒരു പ്ലാനിൽ കിടക്കുവാണ്. അപ്പം എന്തായാലും നല്ല നല്ല കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മൻസൂർ മുഹമ്മദ്, ത്രിപുരൻ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഇതാണ് ആപ്പ്, പത്താവോ എന്ന് പറയുന്ന ആപ്പ് ഇതാണ്. ഈ ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിലാണ് നമ്മൾ സാധാരണ അടിച്ചു കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതുണ്ട് ബൈക്ക്, ഇതിനവർക്ക് ബൈക്കും കാറും എല്ലാ സെറ്റപ്പും ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ ബൈക്ക് സെലക്ട് ചെയ്തു. ഇതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സെർച്ച് ഡെസ്റ്റിനേഷൻ, നമ്മൾ ഇന്നലെ പോയ സ്ഥലം തന്നെ നമുക്കിന്നും പോകാനുള്ളത്. അപ്പം അത് സെലക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ അത് വന്ന് നമുക്ക് രാജു തമങ് എന്ന് പറയുന്ന ആളാണ് നമ്മളെ ഇന്നിപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെയാണ് നമ്മൾ താമസിച്ചത് കേട്ടോ. ഒരു ഇന്ത്യക്കാരൻ്റെ ഹോട്ടലാണ്, അതുകൊണ്ടാണ് നമ്മളത് കൂടുതലും സെലക്ട് ചെയ്യാനായിട്ട് കാരണം. ഒന്നിലും ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് അദ്ദേഹത്തോടൊരു സ്നേഹം കാണിക്കണമല്ലോ. ഒന്നുമില്ലെങ്കിലും സ്വരാജ്യമല്ലേ. അതേപോലെ ഇവിടുത്തെ അറിയപ്പെടുന്നൊരു ഹോട്ടലാണ് ഇത്, കാഠ്മണ്ഡു ഗാർഡൻ ഹോം. ബ്ലേഡായിരിക്കും, അപ്പം അതിൻ്റെ തൊട്ടുപറ്റുന്നു. ഇവിടത്തേക്കെ ഏറ്റവും വലിയ പ്രധാന ചില എല്ലാ ഹോട്ടലുകളിലും ഇത് ഇതുണ്ട്. ഇത് കണ്ടോ, ഈ മസാജിങ് സെൻറ്റർ. അത് ശരിക്കും പറഞ്ഞാൽ ടൂറിസത്തിൻ്റെ ഒരു അഭിഭാജ്യ ഘടകം തന്നെയാണല്ലോ. ശരിക്കുമുള്ള എല്ലാ ഡെസ്റ്റിനേഷനുകളിലും ഈ പറഞ്ഞ സംഭവം ഉണ്ടാവും. എല്ലാ അത്യാവശ്യം ഇപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഉണ്ട്, കുമരകം അതുപോലത്തെ സ്ഥലങ്ങളിൽ. അപ്പം നമുക്കുള്ള ആൾ വന്നിട്ടുണ്ട്. ആ യെസ്, അതുപോലെ തന്നെ ഫുഡും എല്ലാ ഇതിൻ്റെ ഒപ്പം, അതേപോലെ തന്നെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മസ്റ്റായിട്ട് കിട്ടും. അതുപോലെ ഫുഡും ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചാൽ അവർ അറേഞ്ച് ചെയ്ത് തരും. വരുന്ന ഒരു സഞ്ചാരിയെ എങ്ങനെ ഇഷ്ടപ്പെട്ട് അവനെ ഇനിയും വരുത്താം അല്ലെങ്കിൽ സൂക്ഷിച്ച് വിടാം, ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നു, ഇവിടെയുണ്ട്. ഇവിടുത്തെ മെയിനൊരു ഡാൻസ് ബാർ നടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. രാവിലെ തന്നെ റോഡുകളൊക്കെ തിരക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 8 മണി ആയിട്ടുള്ളൂ, 8:45 ആയിട്ടുള്ളൂ. ഇത് നമ്മൾ വിഷ്ണു താമസിക്കുന്ന സ്ഥലത്തെ പുറത്തെ ഒരു പുറകിലത്തെ ഗേറ്റാണ് കേട്ടോ. ഇത് ഫ്രണ്ടിലത്തെ ഗേറ്റ് ഇതിനേക്കാളും ഇത് കർശനമാണ്. പക്ഷേ ഇത് നമ്മൾ നമുക്ക് പോകാനുള്ള എളുപ്പവും ഇതും നോക്കിയിട്ടാണ് ഈ ഒരു സ്ഥലത്ത് നമ്മൾ വന്നത്. മാത്രമല്ല ഇത് ഏക്കറുകണക്കിന് സ്ഥലത്താണ് ഇത് കിടക്കുന്നത്. അപ്പം അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ഈയൊരു ഗേറ്റാണ് നമുക്ക് എളുപ്പം. മറ്റേത് ഫ്രണ്ടിൽ വന്നാൽ 2 കിലോമീറ്റർ നമ്മൾ നടക്കേണ്ടി വരും.
അങ്ങനെ നമ്മൾ ഇതേ വിഷ്ണുവിൻ്റെ റൂമിൽ വന്നിരിക്കുകയാണ്. ഇതേ വിഷ്ണു നമുക്ക് വേണ്ടിയിട്ട് പൂരിയും കടലക്കറി, എത്ര ഇവിടെ നിന്ന് പോന്നിട്ട് കടലക്കറിയൊക്കെ ഫസ്റ്റാണ് കാണുന്നത് വന്നതിന് ശേഷം. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ എന്തിനാണ് ഈ രാവിലെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഇവരെ കാണാം, നമ്മളിവരെ കണ്ടിട്ട് തുടങ്ങുമ്പോൾ ഇന്നൊരു നമുക്കൊരു ആത്മവിശ്വാസമാണ്. രണ്ടാമത്തത് ഇതാണ് സംഭവം, ഈ ഒന്ന് നമുക്ക് ഇവിടുത്തെ ഭക്ഷണം നന്നായിട്ട് നന്നായിട്ട് വെച്ചാൽ നമുക്ക് കഴിക്കുന്നത് നമുക്ക് മാന്യമായിട്ട് കഴിക്കാം, അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും കഴിക്കാം. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇന്നലെ തന്നെ അവൻ പറഞ്ഞത്, നട നാളെ പൂരിയാണ് കേട്ടോ രാവിലെ, പൂരിയും കടലക്കറിയായിരിക്കും പൂരെന്നും പറഞ്ഞ്. അങ്ങനെ എനിക്കുള്ള ഇവൻ വാങ്ങിച്ചു വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഇവൻ്റെ മുറി കയറിയിട്ടുള്ളത് മൊത്തം മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്, കാരണം വേറെ ഒന്നുമല്ല, ലാപ്ടോപ്പ് ആയാലും അതുപോലെ തന്നെ ക്യാമറ നമ്മുടെ ഗോപ്രോ കാനോൻ എല്ലാം അവർ അവിടെ പിടിച്ചു വെക്കും. അവിടെ അതൊന്നുമായിട്ട് നമ്മുടെ അകത്തേക്ക് കയറ്റത്തില്ല, അല്ലെങ്കിൽ ഇവിടെ സ്ഥിര താമസം ആക്കുന്നവർക്ക് മാത്രമേ അകത്തേക്ക് കയറ്റാനുള്ള പെർമിഷനുള്ളൂ. അപ്പോൾ എന്തായാലും ഞാനിത് കഴിച്ചിട്ട് ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. പൂരി കടലക്കറി ചായ കഴിച്ച് തീർന്നപ്പോഴാണ് ഷൂട്ട് ചെയ്യുന്ന കാര്യം ഓർത്തത്. അത് കണ്ടപ്പം നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഇപ്പം നമ്മൾ നേരെ എയർപോർട്ടിനടുത്തേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ നമ്മുടെ ഒരു ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്, തൃശ്ശൂർകാരനാണ്. അപ്പം പുള്ളിയായിട്ടാണ് ഇന്ന് നമ്മൾ കറങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അവരൊരു ഊട് വഴിയുള്ള റോഡുകളിലൂടെയാണ് പോകുന്നത്, അതുകൊണ്ട് തന്നെ റോഡൊക്കെ മോശമാണ്. എളുപ്പ വഴി മാത്രമേ ഇവർ നോക്കത്തുള്ളൂ. അപ്പം നമുക്കും സമയവും ലാഭമാണ്, പൈസയും ലാഭമാണ്. ബസ്സാണെങ്കിൽ അതിൻ്റെ 50-60 രൂപ കൊടുത്താൽ മതി. പക്ഷേ ഈ മറ്റ് ടാക്സിയൊക്കെ വിളിക്കുന്ന വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര വ്യത്യാസമായിരിക്കും. ഊടുവഴികളെല്ലാം താണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല ദൂരമുള്ളൊരു സ്ഥലമാണിത്, ഇവിടെ നിന്ന് വെച്ച് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഒലിവണ്ടയും കണ്ടായിരുന്നു, എന്തായാലും എണ്ണ വെച്ച് കുളിച്ചതിൻ്റെ ഒരു സന്തോഷം. ഞാൻ പൊട്ട എന്തിനാ വെച്ചിരിക്കണമെന്ന് അറിയാം അവിടെ? അത് ഞാൻ അപ്പുറത്തൊരെണ്ണം കണ്ടതായിരുന്നു, പക്ഷെ അത് എനിക്കത് കാണിക്കാൻ പറ്റില്ല, ഞങ്ങൾ വണ്ടിയിൽ വിട്ടു പോന്നിട്ട്. അതായത് ഈ വാർക്കപ്പണിക്കും അതുപോലെയുള്ള ഇതിനൊക്കെ നമ്മൾ ചട്ടിയല്ല എടുക്കണം, സിമെൻറ്റിനും അതുപോലെ മെറ്റിലൊക്കെ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ കൊട്ടയുണ്ടാവും നമുക്ക് റബ്ബറിൻ്റെ. പക്ഷെ ഇവിടെയൊക്കെ മറ്റേ ഈ ഇതിൻ്റെ ഉണ്ടല്ലോ, നമ്മുടെ ഈ കൊട്ട, ഞാനിപ്പോൾ കാണിച്ച കൊട്ട, എന്തിൻ്റെയാണ് ഈ തഴപ്പമുണ്ടല്ലോ, അതിനകത്താണ് ഇവർ ലോഡൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നത്, സിമെൻറ്റ് വെട്ടിക്കയറ്റുന്നതും അതുപോലെ തന്നെ ഈ മെറ്റലുകളും മണ്ണും ഒക്കെ എടുക്കുന്നത് അതിനകത്താണ്. ഒക്കെ പശുപതിനാഥ് അമ്പലത്തിൻ്റെ ഏരിയയാണ് കേട്ടോ ഇത്. ഈ ഗ്രില്ലിൻ്റെ അപ്പുറേ കാണുന്ന എല്ലാ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണേ. ഇത് കണ്ടത്, ഇതുപോലത്തെ ടാക്സി വണ്ടികളൊക്കെ ഉണ്ട് ഒത്തിരി. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഒത്തിരി ഉണ്ട് ഈ വണ്ടികളൊക്കെ. ഓ ബഡാ മന്ദിർ, ഓക്കെ. ആ കണ്ട, ഒത്തിരി ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ് ഇത് കണ്ട. ഇതാണ് പശുപതിനാഥ് അമ്പലത്തിലേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. കാഠ്മണ്ഡുവിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ആൾക്കാർ പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു ടെമ്പിൾ. വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നാണ് ഇതിനറിയപ്പെടുന്നത്, ഒരു സ്ഥലം പശുപതി ഏരിയ. ഇതെല്ലാം അതിൻ്റെ ഏരിയ ആണ്, അമ്പലത്തിൻ്റെ ഏരിയയിൽ പെടുന്ന പാർക്കിംഗ് സ്ഥലവും കാണുന്നതാണ് അമ്പലം. ഇവിടെയാണ് അഗോരികളും എല്ലാം ഉണ്ട് ഈ അമ്പലത്തിൽ. ഇതിൻ്റെ പരിസരത്തൊക്കെ സന്യാസിമാരൊക്കെ ഉണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് പോവാം. Thank you.
മഴ ഇങ്ങനെ മാറി വന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടാ. നമ്മളെ പേടിപ്പിക്കാനായിട്ട് ഇടയ്ക്ക് മഴ പൊടിയും. ഈ ഏരിയകളിൽ ഇങ്ങനെ ഷാളും അതൊക്കെ ഓരോ ഇതേപോലത്തെ ഓരോ കുറ്റിര പറ്റയും ഓരോ സ്ത്രീകളിങ്ങനെ നിന്ന് വിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ ഓരോ പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നതാണ്. ഓരോ തൂണിൻ്റെയും ലൈറ്റിൻ്റെയും മറയലുണ്ട്. കണ്ടോ പ്രാവുകളെല്ലാം കൂടി നിരന്നിരിക്കുന്നത് തേങ്ങം തീരു. നമ്മുടെ ഇവിടെ വരാനാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ സന്യാസിമാരൊക്കെ മുഖത്ത് ചായയൊക്കെ തേച്ചൊക്കെ ഇവിടെ കണക്കുണ്ട്. ഈ പണത്തിരിവിന് ഇറങ്ങിയിരിക്കുന്ന രണ്ടു ദിവസമായിട്ട് നമ്മള് തിരക്കി അലഞ്ഞടന്ന് ആളെ കിട്ടിയിട്ട് ആണല്ലേ. ഈ കെട്ടിടം കണ്ടോ, നമ്മളിപ്പോ പശുപതി ടെമ്പിളിന് അടുത്ത ഏകദേശം അതിന്റെ പരിധിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ കെട്ടിടം നമ്മുടെ ഇന്ത്യ വെച്ചു കൊടുത്ത കെട്ടിടമാട്ടാ നേപ്പാളിന്. കാരണം ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ. ഈ വരുന്ന അതായത് കാഠ്മണ്ഡുവിൽ വരുന്ന ഏതൊരാളും ആദ്യം വന്നൊരു സ്ഥലമാണല്ലേ ഈ പശുപതി. അപ്പം അത് വെച്ചിട്ട് നമ്മള് ഇന്ത്യ വെച്ചു കൊടുത്ത ആണല്ലേ ആ ഇന്ത്യ എന്നല്ലേ. ഓ ഡെയിലി ഒത്തിരി ബസ്സുകളും അതൊക്കെ ഇവിടെ വരാറുള്ളതാണ് കേട്ടോ. ഈ കെട്ടിടമാണ് നമ്മുടെ ഇന്ത്യ വെച്ചു കൊടുത്തത്. അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റുന്നൊരു സംഭവമാട്ടോ. ഗോപാലകൃഷ്ണനും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണേ. ഗോപാലകൃഷ്ണന്റെ വീടിന് അടുത്ത് ഏകദേശം അടുത്ത് തന്നെയാണല്ലേ ഈ പശുപതി ടെമ്പിൾ. ആ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് നടന്നാണ് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത്. ചേട്ടന് സുഖമില്ലായിരിക്കുന്നു കണ്ടത്. ഇതാണ് ഈ സംഭവം, നേപ്പാൾ ഭാരത് മൈത്രി പശുപതി ധർമ്മശാല പശുപതി ഏരിയ. ഇത് വെച്ചു കൊടുത്തത് നമ്മുടെ ഇന്ത്യ കേട്ടാ. ഇത് എൻട്രി ചെയ്യാത്തേക്കുള്ള ഇതിനകത്ത് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എത്ര ഇന്ത്യ വെച്ചു കൊടുത്താണെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്ത്യക്കാരൻ ഒരു മലയാളി ആയിരിക്കുമല്ലേ കഴിച്ചത്. ഒരു മലയാളി വന്ന് ഇതിനകത്ത് കഴിച്ചിട്ട് നാല് പൂരി ഒരു വെജിറ്റബിൾ കറിക്കും 1000+ രൂപയായി കേട്ടാ. അതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷെ പറയുമ്പോൾ നമ്മൾ നമ്മളെക്കാൾ മൂല്യം കുറവാണെന്നൊക്കെ പറയും. പക്ഷേ കണക്ക് ഇവർ ഇവിടുത്തെ പൈസ കൊടുത്ത് കണക്ക് കൂട്ടി വരുമ്പോൾ നമ്മുടെ പൈസയേക്കാൾ കൂടുതൽ വരുവരായിട്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ. വാഹനപ്രേമികളുണ്ടെങ്കിലേ അവർക്ക് വേണ്ടി മാത്രം ഞാനൊരു ചെറിയൊരു വീഡിയോ തരാം. അതിനകത്ത് പല സാധനങ്ങളുടെയും പേര് നമുക്കറിയത്തില്ല. കാര്യം പലതും പല മോഡലുകളും പഴയ 1939 തൊട്ടുള്ളതൊക്കെയാണ്. 38-39 കാലഘട്ടത്തിലേക്കാണ്. അതിൻ്റെ പല പേരുകളും ചിലതൊക്കെ ഈ ബൈക്കിൻ്റെ ഒന്നും ചില മോഡലുകൾ നമുക്ക് മനസ്സിലായിട്ടില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ കാണിക്കുന്ന വണ്ടികൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട വണ്ടി താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇത് ആർക്കെങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കിൽ അവരും കമൻറ്റ് ചെയ്യുക. ഇതുണ്ടോ ഫിയറ്റ്? ആ അത് 1964 മോഡലാണ്. 68 ഏറ്റവും പഴക്കം ചെന്നതാണോ? തുറന്ന് കയറിയിരിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ ഓരോന്നിലും. ആ ഓരോരുത്തരും ഇതുണ്ടോ? ഇതൊക്കെ ആരോ തുറന്നിരുന്നിട്ട് അങ്ങ് പോയതാ വന്നിട്ട് കയറി. ഇവിടൊക്കെ മൊത്തം ചെല്ലും. ലാൻഡ് റോവർ ഇത് കണ്ടാ. ആ മെർസിഡീസ് ബെൻസ് ഇത് ഇവിടെ തൊട്ടിട്ടും തെന്നുവാണല്ലോ. ഇത് മെർസിഡീസ് ആണല്ലേ ബെൻസ്. 1965 മോഡല്. ആ കളറും കൂടി വന്നപ്പോഴേ അതൊക്കെ അഴുക്കാണ്. കയറി ഇരുന്നാ നമ്മളെ പിന്നെ കൊള്ളത്തില്ല. ഇതൊക്കെ അഴുക്ക് പിടിച്ച് ആണാണ് ഭയങ്കര പൊടിയാണല്ലേ. മാർക്കറ്റ് ബെൻസ് ആണ് ഇത്. അത് തന്നെ കേട്ടാ. ദിവം കൊള്ള 1968 മോഡലാണ്. ഇതൊക്കെ എഞ്ചിനൊന്നും കാണത്തില്ല എനിക്കാറ്. മൊത്തം ഊരി വെച്ചിരിക്കുക. ആ ഇവൻ കൊള്ളാം അല്ലേ. സ്റ്റാൻഡേർഡ് ഫ്ലൈ
ഓ അതെ, തല പൊക്കി കൊണ്ടുവന്നല്ല, 64 പേര് ചേർന്ന് പൊക്കി കൊണ്ടുവന്ന സാധനം ആട്ടോ ഇതൊക്കെ. 1939 ഇതൊക്കെ അകത്തൊന്നും ഇല്ല, സീറ്റ് ഒന്നും ഇല്ല, എല്ലാത്തിന്റെ ബോഡി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കളറ് നേരല്ല, വെസ്റ്റ് ബംഗാളാ. അതെ, വെസ്റ്റ് ബംഗാൾ, നമ്മുടെ വെസ്റ്റ് ഇന്ത്യയിലെ ഒരു വണ്ടി കിടക്കുന്നു കേട്ടാ. ഇന്ത്യ പണിത് കൊടുത്ത സാധനം കേട്ടാ, അതിന്റെ ഫ്രണ്ടില് നമ്മൾ അഭിമാനത്തോടുകൂടി നടക്കുക അല്ലേ. പോലെ ഇന്ത്യ നേപ്പാളിന് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഒത്തിരി ആണല്ലേ. ചൈനയും ഇന്ത്യയും ആണല്ലേ, ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ മാക്സിമം കൊടുത്ത് നിർത്തിയിരിക്കുക. ഹനുമാന് ഗണപതി. നിങ്ങൾക്ക് ഞാൻ വേറൊരു കുറച്ച് സാധനങ്ങളുമായി കാണിച്ചു തരാം കേട്ടാ. അപ്പുറത്ത് ഫോർ വീലറാണ് കണ്ടതെങ്കിൽ ഇത് വേണ്ടേ, ഇത് ഫ്രീഡിയാ, ഫ്രെഡിയാ, ഫ്രെഡി ഇതൊക്കെ എടുത്തു പണിതങ്ങാനാണ്. ഹോണ്ടയുടെ പഴയ മറ്റേ ഇതല്ലേ, നമ്മുടെ പഴയ എസ് ഡി ആണോ ഇത് അല്ലേ, ഹോണ്ടയുടെ ആണോ എസ് ഡി? ഇത് ഹോണ്ടയുടെ വണ്ടിയാണല്ലേ. ആ ഹോണ്ടയുടെ സിമ്പിളും ഉണ്ട്, ഇപ്പം ഉണ്ട്. ഇത് യമഹ RX 100. RX ഒക്കെ ഇപ്പോഴും നമ്മുടെ അടുത്ത് പിള്ളേരൊക്കെ പണിതിറക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിനൊക്കെ ഉണ്ട്. ആ ഇതൊന്നും കിട്ടിയല്ല. ഹോണ്ടയുടെ ആണല്ലോ, ഹോണ്ട സ്പെഷ്യൽ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഹോണ്ടയ്ക്കൊക്കെ. ഇതിനകത്തൊക്കെ പല മോഡലുകളും നമുക്ക് അറിയാൻ വയ്യാത്ത ഉണ്ട് കേട്ടോ. അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്തോയേ. യമഹ ഹോണ്ട ഏതാണ്? ആ ഹൈസോങ് ചൈനയുടെ ആണല്ലേ. അന്നത്തെ ഫ്രീക്വന്റിയാണെന്ന് തോന്നണത്. ഇതേ ഇത് നോക്കിയേ, വാ ഇതിനകത്ത് ആളെ ഇവിടെ ഇരുത്തുവല്ലേ. ആ ഇരുത്തി ഇവിടെ സീറ്റൊക്കെ പോയെന്റെ ഇവിടെ ഇരുത്തി വണ്ടി ഓടിച്ചോണ്ട് പോയി. ഇത് ഇപ്പോഴത്തെ ആരണ്യാണെന്ന് തോന്നണല്ലേ. ആണാ യമഹാടാ. മറ്റേ നമ്മളവിടെ മറ്റേ ലിബറോ എന്നും പറഞ്ഞ സാധനം ഉണ്ടായിരുന്നല്ലേ, ആ ഗ്ലാഡിയേറ്റർ. ആ നേപ്പാൾ വീൽസ് ബാറ്റ്, ഇത് ഇവിടത്തെ സാധനം കേട്ടോ അത് അല്ലേ. വേറെ വേറെ സ്റ്റിക്കർ അടിച്ചിരിക്കുന്നു. സീറ്റൊക്കെ പോയി. എന്നോടൊപ്പം ഉള്ളത് അതെ, കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് ഇത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതായത് റെയർ സാധനം, അതുകൊണ്ടാണ് ഗോപാലകൃഷ്ണൻ ചേട്ടനെ നമ്മുടെ കൂട്ടത്തിൽ വേണമെന്ന് കരുതിയത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പശുപതി ടെമ്പിളിൽ പോവും, ദർബാർ സ്ക്വയറിൽ പോവും, പിന്നെ വേറെ ഏതാ നമ്മുടെ അങ്ങനെയുള്ള രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ അല്ലേ കണ്ടിട്ട് അങ്ങനെ പോകത്തേ ഉള്ളൂ. പക്ഷേ ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ സാധനങ്ങളുണ്ട്. ആ ഇവിടെ വരുന്നവരുണ്ടല്ലോ, നേപ്പാൾ ഭാരത് മൈത്രി പശുപതി ധർമ്മശാല, ഇതായത് ഗസ്റ്റ് ഹൗസ് ആണ് ഇവിടുത്തെ. നമ്മുടെ ഇന്ത്യ പണിത് കൊടുത്ത സാധനമാണ്. ഇവിടെ വന്ന് കയറുക, നമ്മുടെ ഇവിടെ ഈ കാണുന്നതാണ് അമ്പലം. അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങോട്ട് നടന്നു വന്ന് അതെ അല്ലേ, കിൽഗംഗ ആണല്ലേ. ഓ ഇവിടുത്തെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ആട്ടെ. ഇന്ത്യയിൽ നിന്നൊക്കെ വരെ ഇവിടെ വന്ന് പരിശോധി ഇത് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്, കാണിക്കാറുണ്ടെന്നാണ് പറയുന്നത്.
അപ്പൊ ഇവിടെ വന്നെച്ചാ മതി, വന്ന് ഇതൊക്കെ കണ്ട് നിങ്ങക്ക് മനസ്സിലാക്കി കൊണ്ട് പോവാട്ടോ.